ഹായ് കൂട്ടുകാരി അപ്പം ഇന്ന് തന്നെ രാവിലെ ഏറ്റവും പടി ഞാൻ എന്ത് ചെയ്തു മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വരാലോ വേറെ ഒന്നുമല്ല നാം എന്നും വൃത്തിയാക്കിയാലും മുറ്റം എന്തൊരു മെന ഇല്ലാണ്ട് കിടക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു രണ്ടും കളിപ്പിച്ച് പൊടിയൊക്കെ അടിച്ചിട്ട് എന്താണ് മുറ്റം ഒന്ന് മണലൊക്കെ ഒരു വശത്തേക്കാക്കാലോ എന്ന് പറഞ്ഞിട്ടുള്ള പണിയില്ല കേട്ടോ അതിനൊപ്പം തന്നെ നമ്മുടെ പൊന്നുട്ടിന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടി പൊടിയടിച്ചാൽ എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് അലർജിയുണ്ട് പൊടിയും തണുപ്പുമൊക്കെ പിന്നെ ശ്വാസം മുട്ടലായി തുമ്മലായി അതും ഇതും പനിയൊക്കെ ആയി അപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് എനിക്കറിയാം എന്നാലും എന്ത് ചെയ്തു രണ്ടും കൽപ്പിച്ച് ഒന്ന് വൃത്തിയാക്കാലോ എന്ന് ഓർത്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് നമുക്ക് കഞ്ഞി ഇടുന്നുള്ളൂ കഞ്ഞി ഇടണോ തീയൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെക്കാലോ എന്ന് ഓർത്ത കാരണം ബാക്കി പണി ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ പണിയും കൂടെ പൂർത്തിയാകും മിറ്റുമൊക്കെ തൂത്തുവാരി നടക്കുന്ന സമയം കൊണ്ട് കഞ്ഞി വെള്ളം കഞ്ഞി എല്ലാം ഒക്കെ ആകും അതുകൊണ്ട് നേരെ ഞാൻ എന്ത് ചെയ്തു കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് നേരെ തന്നെ ഇനിയും മുറ്റത്തേക്ക് തന്നെ പോയി കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ഒരുപാട് കരികിലവിടെ ഇവിടെയൊക്കെ അടിച്ച് വാരി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമുക്കിവിടെ മുറ്റം അടിക്കേണ്ടി വരും വേറൊന്നും അല്ല ഇഷ്ടം പോലെ കരകല ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒരുപാട് കരികിലുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ പൊന്നുട്ടി സാധാരണ പിള്ളേർക്ക് തീയൊക്കെ ഭയങ്കര പേടിയാണല്ലേ ഇവിടെ നമ്മുടെ പൊന്നുട്ടിക്ക് തീ എന്ന് പറയുന്ന സാധനം ഒട്ടും പേടിയില്ല എന്താണെന്നുള്ളത് എനിക്ക് ഓരോരുത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ സാധാരണ പിള്ളേർക്ക് മൃഗങ്ങൾ പൂച്ച പട്ടി ഇതൊക്കെ വരുമ്പം ഓടി വീടിൻ്റെ അകത്ത് ഒളിക്കും ഇവിടെ ഉള്ള പൊന്നുട്ട് നേരെ തിരിച്ചാട്ടം എല്ലാത്തിലോടും പേടിയില്ല പിന്നെ കുഞ്ഞു കുട്ടികളാകുമ്പം പേടിയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും എൻ്റെ അറിവിൽ ചില പിള്ളേർക്ക് ഭയങ്കര പേടി ഉണ്ടാവും അല്ലേ എന്നാലും അതൊന്നും വക വെക്കാണ്ട് ഞാനും പൊന്നുട്ടിയും കൂടെ തീ കത്തിച്ച് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കരികൾ അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ കയറിപ്പോവാൻ കരികളല്ല തീയൊക്കെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ അവിടെ ഇട്ടാ കേട്ടോ എന്നും കത്തിക്കാറുള്ളത് കാരണം അവിടുത്തെ പ്ലാവിലയാണ് കൂടുതലും നമ്മുടെ മുറ്റത്തേക്ക് വീഴാറുള്ളത് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ പിന്നെ എന്ത് ചെയ്തു തീ കത്തിച്ചു തുടങ്ങി കേട്ടോ അതിന് ശേഷം വീണ്ടും അവിടെ ഇവിടെയൊക്കെ തീ കൂട്ടി വെച്ചത് അതെല്ലാം കത്തിച്ചു എന്താണ് ഏകദേശം ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു വശങ്ങളിലായിട്ടും തീ കത്തിക്കാറുള്ളത് ഇനി പുകയും മണോ എല്ലാം കൂടെ അടിച്ചു കഴിയുമ്പം പാമ്പ് പൊക്കോട്ടെ എന്ന് ഓർത്തും അതിനുശേഷം നമ്മുടെ പൊന്നൂട്ടിക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ വേറൊന്നുമില്ല പൊന്നൂട്ടിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിന് മരുന്നൊക്കെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കടന്നിട്ട് ഭയങ്കര ഓടിക്കളികളും പരിപാടിയൊക്കെ ആയിരുന്നു ആ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇരുമ്പിൻ്റെ എന്തോ ഒരു സംഭവം കാല് കാലിൻ്റെ വെള്ളയ്ക്ക് കൊണ്ടിട്ട് കാല് നെടുകിന് ഇങ്ങനെ മുറിവുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തന്നത് കലക്കിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊന്നുട്ടിക്ക് കാലുവേദന ആയതുകൊണ്ട് പൊന്നുട്ടി കടപ്പാട്ടോ എഴുന്നേൽക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി അപ്പം ഇതെന്താ സംഭവം എന്നുള്ള ആദ്യ ഫസ്റ്റ് ടൈമാണ് ഞാൻ മരുന്ന് കലക്കുന്നതൊക്കെ സാധാരണ നമ്മൾ സെറുപ്പൊക്കെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ഓർത്തു ഇതെന്താ സംഭവം എന്നാലും ഞാൻ ചൂടുവെള്ളമൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ കലക്കി എടുത്തോ അപ്പം നമ്മുടെ പൊന്നൂട്ടി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു പൊന്നൂട്ടി കഴിക്കുകയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഏതായാലും രണ്ടും കളിപ്പിച്ച് തന്നെ നമ്മുടെ പൊന്നൂട്ടിക്ക് കൊടുക്കാലോ ഓർത്തു പക്ഷേ ചീറ്റിപ്പോയിട്ടോ പൊന്നൂട്ടിക്ക് കൊടുത്തിട്ടും പൊന്നൂട്ടി അത് കുടിച്ചില്ല പൊന്നൂട്ടി അപ്പം തന്നെ അത് തുപ്പിക്കളഞ്ഞിട്ടോ പിന്നെ എന്ത് ചെയ്തു അന്നത്തെ ദിവസം മൊത്തം ഞാൻ കൊടുത്തില്ല അന്ന് പൊന്നൂട്ടിക്ക് നല്ല പനിയുണ്ടായിരുന്നു പിറ്റേ ദിവസം പൊന്നുട്ടിക്ക് നല്ല പനി വന്നു പനി വന്നപ്പോൾ ആൻറ്റിബയോട്ടിക്ക് സാധാരണ ഡോക്ടർ എഴുതിയത് പനി വന്നാൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ എനിക്കിത് ആൻറ്റിബയോട്ടിക്കാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി പനി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പത്തേനും ആൻറ്റിബയോട്ടിക്ക് തന്നോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ കട പൊന്നുട്ടി തുപ്പിക്കളയുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസവും തുപ്പിക്കളഞ്ഞു പിന്നെ ആ ചേച്ചി എന്തോ പേടിപ്പിച്ചതിൻ്റെ പേരിൽ പൊന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പം ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് പനി നന്നായിട്ട് കുറവുണ്ട് ചുമയുണ്ടായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു ഈ ആൻറ്റിബയോട്ടിക്ക് കഴിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ പൊന്നുട്ടിയുടെ ചുമയൊക്കെ പകുതി കുറഞ്ഞിട്ടുണ്ട് പിന്നെ മൂക്കൊലിപ്പ് എന്താണ് മൂക്കൊലിഞ്ഞ് ഒലിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കപമൊക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പൊന്നിട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ ഇതാ തുപ്പി കളഞ്ഞു തുപ്പിക്കളഞ്ഞിട്ടോ പിന്നെ ശേഷം ഞാൻ നേരെ എന്ത് ചെയ്തു ആശുപത്രി പോയിട്ട് വരുന്ന വഴിക്ക് ഒരു മാസ്ക് ചാർക്കോളിൻ്റെ ഒരു മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഞാനൊരു വീഡിയോയ്ക്ക് അത് ഇത് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നുമല്ല കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരു ആഗ്രഹം ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ നമ്മുടെ പൊന്നൂട്ടി ഇവിടെ എന്ന് പറയുന്നുണ്ട് പൊന്നൂട്ടി ഫോണിൽ കാണാറുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് പറയുക കേട്ടോ അടുത്തിരുന്നിട്ട് അപ്പം ഞാനും ഓർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ എന്ന് ഓർത്തിട്ട് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഞാനൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയില്ല കേട്ടോ ശരിക്കും എനിക്ക് അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു എനിക്കാണ് എന്തുണ്ടെങ്കിലും ഭയങ്കര ആർത്തി കൂടുതലായതുകൊണ്ട് ഞാൻ പറിച്ചെടുത്തു പറിച്ചെടുത്തുട്ടോ പക്ഷെ നല്ല റിസൾട്ടായിട്ടോ എന്താണ് നല്ല എന്താണ് ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ടോ ആ സമയത്ത് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇഷ്ടമായി പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് നിറയെ രോമമായതുകൊണ്ട് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ കണ്ണീൽ കൂടെ പൊന്നീച്ച വറക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നൂട്ടിയും കൂടെ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു പൊന്നൂട്ടി അവിടെ നിന്ന് ഒക്കെ നിന്നൊക്കെ കിടന്ന് വലിക്കുമ്പോൾ നല്ല വേദന ഉണ്ട് കേട്ടോ ശരിക്കും നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ പൊന്നൂട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി എന്താ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു നേരെ ഞാൻ പൊന്നൂട്ടിക്ക് ചുമ മാറാൻ വേണ്ടി ഞാനൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ചുമ മാറാൻ വേണ്ടി ഉള്ളിയും കൽക്കണ്ടവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എന്താണ് യോജിപ്പിച്ചു അതായത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അരിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കൊടുത്താൽ ചുമയൊക്കെ നന്നായിട്ട് പമ്പ് കടക്കുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു വെച്ച് കഴിഞ്ഞ് നമ്മുടെ പൊന്നൂട്ടിക്ക് കൊണ്ട് കൊടുത്ത് പൊന്നൂട്ടി ഫസ്റ്റ് ടൈം കേട്ടോ ഉള്ളി കഴിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ ഇവിടെ ഉള്ളി വാങ്ങിക്കാറില്ല വേറൊന്നുമല്ല ഉള്ളി വാങ്ങിച്ചാൽ നന്നാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സവാള കേട്ടോ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പൊന്നൂട്ടി കഴിച്ച് നോക്കിയ ആ സമയത്ത് തന്നെ ഒറ്റ ഒറ്റത്തുപ്പ് വെച്ച് കൊടുത്തു പൊന്നൂട്ടിക്ക് എന്താ സംഭവം എന്നുള്ളത് കാര്യം മനസ്സിലായില്ല കേട്ടോ പിന്നെന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ